عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله الذي خلق الإنسان وعلمه البيان، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. وأنه خلق الزوجين الذكر والأنثى. صدق الله العلي العظيم. ഏറ്റവും സമാധാനീയരായ ഉസ്താദുമാർ, മറ്റു എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ലിംഗസമത്വം ഇസ്ലാമിക മാനമെന്ന വളരെ കാലിക പ്രസക്തമായ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലിംഗസമത്വം അല്ലെങ്കിൽ പുരുഷ സ്ത്രീ ഒരു ഐക്യമാണ് അല്ലെങ്കിൽ ഒരു സമത്വമാണ്, ഒന്നാണ് എന്ന ഒരു വാദഗതിയുമായി കൊണ്ട് നമ്മുടെ സമുദായത്തിൽ, വിശിഷ്യ ഈ ഒരു കേരള സമുദായത്തിൽ ഒരു വിഭാഗ രംഗത്ത് വരികയുണ്ടായി. അവർ പറയുന്നത് സ്ത്രീയും പുരുഷനും തുല്യമാണെന്നും അവർക്ക് നൽകേണ്ടത്, അവർക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ ഇസ്ലാമിൽ പ്രത്യേകിച്ച് ഒരു അസമത്വം നിലനിൽക്കുന്നു എന്ന ഒരു വാദഗതിയുമായി അവർ രംഗത്ത് വരികയും സാധാരണഗതിയിലുള്ള ആളുകളുടെ മുന്നിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ താഴ്ന്നുകൊണ്ട് അവർ പ്രസ്താവിക്കുകയും ചെയ്തു. അതുമൂലം തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ ആളുകൾ ധിക്കരിക്കാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് നാണയങ്ങളും ഒക്കെ കടക്കേണ്ടതുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ ഇസ്ലാമിന് കടന്നു വരുന്നതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇരുണ്ട ലോകം എന്ന് ലോകം വിശേഷിപ്പിച്ച ജാഹിലിയ കാലഘട്ടത്തിൻ്റെ ആ സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട അഷ്റഫുൽ വറ തിരുനു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ റിസാലത്തുമായി കടന്നു വരുന്നതിന് മുമ്പ് ഈ ഒരു ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവരുടേതായ അവകാശങ്ങളില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ ജൂത വിഭാഗം എല്ലാ പാദങ്ങളിലും ഉറക്കി നിന്നുണർന്ന സമയത്ത് പിശാചായും സ്ത്രീയായും എന്നെ ജനിപ്പിക്കാത്ത ദൈവമേ നിനക്കു നന്ദി എന്ന് പ്രസ്താവിച്ചതായ ജൂത വിഭാഗത്തിന്റെ ഒരു ആചാരം ഇക്കാലത്തിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, അക്കാലഘട്ടത്തെ കപട വിശ്വാസിയും അതുപോലെ തന്നെ വലിയ മുശ്രിക്കുമായിരുന്ന അബ്ദില്ല ഇബിന് ഉമൈർ എന്ന വ്യക്തി എല്ലാ ദിവസവും അടിമ സ്ത്രീകളായ ആത്മ സ്ത്രീകളെ വിഭിചരിച്ചുകൊണ്ട് അതിലുണ്ടാകുന്ന കുട്ടികളെ വിറ്റിരുന്ന ഒരവസ്ഥ ഇക്കാജാലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത്രമാത്രം സ്ത്രീകൾക്ക് കന്നുകാലികളുടെ വില പോലും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് അഷ്റഫുൽ വറ തിരുദൂത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നുകൊണ്ട് അൽ ജന്നതു തഖദാമിൽ ഉമ്മഹാത്ത്, നിങ്ങളെ വില കൽപ്പിക്കാത്ത സ്ത്രീകളായ നിങ്ങളുടെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണ് മഹനീയമായ സ്വർഗം നിലനിൽക്കുന്നതെന്ന പ്രസ്താവന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എവിടെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ഈ സ്ത്രീകൾക്കെതിരെ, അല്ലെങ്കിൽ ഒരു സ്ത്രീകളെ അസമത്വമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ തരം താഴ്ത്തിക്കൊണ്ടുള്ളതായ ഒരു സംസ്കാരം നിലനിൽക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അതുകൊണ്ടാണല്ലോ വിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജ്ജത്തിൽ വിദാഹിന്റെ സമയത്ത് ലക്ഷക്കണക്കിന് സ്വഹാബത്തിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ ഒരു സദസ്സിൽ അഷ്റഫുൽ വറാത്തിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കെ പ്രഖ്യാപിച്ചു, ഇന്ന ലിനിസാഉകും അലൈഹിന് ഹഖാ വല ഇൻ വലകും അലൈഹിന് ഹഖാ ലകും അലൈ ഇൻ ഐ ഉതന ഫുറുഷകും ഐറകും വല യുദ്ഖിന അഹദൻ തഖറുഹുന ഉബുയൂതകും വല യഅതീന ബിഫാഹിഷ. പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ ഇസ്ലാം ഒരു ലിംഗ സമത്വത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നാണെന്ന് പരിശുദ്ധ ദീനിൽ ഇസ്ലാം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ടാണ് അഷ്റഫുൽ വറാത്തി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരത്തിലുള്ളതായ ഒരു പ്രസ്താവന അന്ന് ഹജ്ജത്തിൽ വിദായിന്റെ സമയത്ത് റസൂൽ തങ്ങൾ പ്രസ്താവിച്ചത് എന്തുകൊണ്ടാണ്? അവിടെ പറയുന്നത് എന്താണ്? സ്ത്രീകൾ, നിങ്ങളുടെ സ്ത്രീകളുടെ മേൽ നിങ്ങൾക്ക് ഹക്കുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട്. സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങളുടെ പുരുഷന്മാരുടെ മേൽ നിങ്ങൾക്കും ഹക്കുണ്ട്, അതുകൊണ്ട് ഹാക്കിനെ വീട്ടേണ്ട രൂപത്തിൽ നിങ്ങൾ വീട്ടുക എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, എവിടെയാണ് പിന്നെ ലിംഗ സമത്വത്തെ പരിശുദ്ധ ദീനിൽ ഇസ്ലാം അംഗീകരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്.
Vakariam, the border of any Femistivadium, Islamic Marshimayana, Fatima Mercy and the Parayan of the street. Our Islam, Sri Mena, Uribusagatinde, Nocheva Tirandam at the Pajil, our Parayan, Parishudamaka Pata Kuran, Ningasamata Tangiri Kunu in the Lada, Enal, Pavachakatil Mustafa Sola, Huleva Salamatangurde, Mani Yamaya, Hadisu Matramana, Adele Marshik in the Lada, Praya Patavere, Uristriko, Alinglu Purishano, Sadarana Karko. Vidita Patia, one that Levishudamaka Portagurane, Ah Guran in De, Antarigamaya, Arta Talangal Lekarangikunda, Allah Husubana Huatala, Yendano Parinada, Adinavia Kiani Chugunda, Madma Kalaya, Pandidam Marim, Ufasiringalum, Yendano Victa Makanada, Adimana Silaki, Victana, Aparishudakur Anilavil Tender, Aladera, Urisadan and Streak, Manasilaka Purana, one that Parishudamaka Portagurana, Namatima, Manasilak and the എന്താണ് പറയുന്നത് അവിടെ ഒരു ലിംഗ സമത്വത്തെയല്ല ഖുർആൻ പറയുന്നത് ആരാധന ചെയ്തുകൊണ്ട് നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുന്ന പ്രതിഫലത്തിൽ ഉണ്ടാകുന്ന ഒരു സമത്വത്തെ ഒരു ഐക്യത്തെയാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പ്രസ്താവിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ ഒരു ലിംഗ സമത്വവാദത്തെ പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല പിന്നെ പറയുന്നുണ്ട് സ്വവർഗ ലൈംഗികതയെ പരിശുദ്ധ ഇസ്ലാം വളരെ അധികം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് എന്തർത്ഥത്തിലാണ് പറയുന്നത് മനസ്സിലാക്കണം ആനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചതുകൊണ്ടാണ് ആനായ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കൗമിനെ ബാലാകമാരെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം അവരെ ശിക്ഷിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അല്ലാഹു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് സ്ത്രീകളെ എടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇനി ഇവരെ വിവാഹം കഴിച്ചിട്ട് ഇവരുമായി നിങ്ങൾ ബന്ധപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അവളൊന്ന് പറഞ്ഞത് എന്താണ് ഇല്ല ലൂത്ത് നബി പറയാണ് ലൂത്തേനിനെ കരഞ്ഞുകൂടെ ഞങ്ങൾക്ക് പുരുഷന്മാരായ ആളുകളെയാണ് ഞങ്ങൾക്ക് താല്പര്യം സ്ത്രീകളായ ആളുകളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ച ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കൗമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചതെന്തുകൊണ്ടാണ് ഒരു സ്വവർഗ ലൈംഗികതയെ താല്പര്യപ്പെട്ട അല്ലെങ്കിൽ ഒരേ വർഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം ബന്ധപ്പെടുന്നതിലുണ്ടാകുന്ന ഒരു വലിയ അനൈക്യത്തെ വലിയൊരു അരാജകത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം അവർ നശിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ ലിംഗസമത്വത്തെ ഒരു അരാജകത്വത്തെ ഒരു അരാജകത്വത്തെ വാസ്തവമാക്കാൻ ഒരു വസ്ത്രധാരണ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാഠപുസ്തക പദ്ധതികളെ കൊണ്ടോ സാധ്യമല്ല എന്നുള്ളതാണ് ആൺവേഷം ധരിക്കുന്ന പെണ്ണിനെയും പെൺവേഷം ധരിക്കുന്ന ആണിനെയും പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ വറാത്തിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആൺവേഷം ധരിക്കുന്ന പെണ്ണിനെയും അതുപോലെ തന്നെ സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ശപിച്ചിരിക്കുന്നു എന്ന് പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീ വസ്ത്രധാരണത്തിലൂടെ അല്ലെങ്കിൽ സ്ത്രീയുടെ വേഷം ധരിക്കുന്നതിലൂടെ പുരുഷനെയും പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീകളുടെയും ഒരു ലിംഗ സമത്വം സാധ്യമാകുക എന്ന് ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് യുക്തിരഹിതമായ ജൈവപരിതമായ സാമൂഹിക സമൂഹത്തിന്റെ അംഗീകരിക്കാനാവാത്ത ഈ ഒരു ലിംഗ സമത്വത്തെ കുറിച്ച് പഠിക്കുകയും എന്താണോ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നത് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് മനസ്സിലെ കാലവും ഈമാനിനെ ഉറപ്പിച്ച് സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒന്നല്ല അവർക്ക് അവരുടേതായ അവകാശങ്ങളും അവരുടേതായ സ്വതന്ത്രങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലിംഗ സമത്വത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു വരുന്ന വാദിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളുടെ വാദം വെറും ബാലിശിക മാത്രമാണ് നിങ്ങളുടെ വാദം അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതിനങ്ങളായ ഞങ്ങൾ മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശുദ്ധ ഖുർആനിനെ വിശ്വസിക്കുന്നതുമായ ഞങ്ങൾ ഒരിക്കലും അതിനെ അംഗീകരിക്കുകയില്ല എന്ന് ഇവിടെ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ നല്ലത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് നാളെ ഖിയാമത്ത് നാൾ വരെ ആഖിറത്തുന്നത് വരെ ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു